എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ അച്ഛൻ്റെ കാറിലാണ് പോകുന്നത്. 6 മണിക്കാണ് പോകുന്നത്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. ദർശനം 10 മണിക്കും ചോറൂണ് 9 മണിക്കുമാണ്. മുതിർന്ന ആൾക്കാർ വാക്സിൻ സർട്ടിഫിക്കറ്റ് എടുക്കണം കേട്ടോ. ഞങ്ങൾ പൊന്നാനി വഴിയിലാണ് പോകുന്നത്. റോഡൊക്കെ കാലിയാണ്. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതിനെ കൊണ്ട് ഇനി ഗുരുവായൂരിലെത്താൻ 30 കിലോമീറ്ററും കൂടെ ഉണ്ട്. ചോറൂൺ 1 മണിക്കൂറിൽ 20 കുട്ടികൾക്ക് കൊടുക്കുന്നുള്ളൂ. ബുക്ക് ചെയ്താൽ മാത്രം ചോറൂൺ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ റോഡിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നല്ല ഉറക്കാണ്. ഇത് ഞങ്ങൾ ഗുരുവായൂരിലെത്തിയിട്ടുണ്ട്. ഇനി വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ എല്ലാ പീടികകളും തുറന്നിട്ടുണ്ട്. പൊരി വള മാലകളൊക്കെ കാണുന്നുണ്ട്. ഈ പ്രാവശ്യം പാർക്കിങ്ങിൽ നല്ലൊരു ബിൽഡിംഗ് ഉണ്ട്. അതിലാണ് ഞങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ പാർക്കിംഗ് ഫ്രീ അല്ല കേട്ടോ. 30 രൂപ കൊടുക്കണേ. ഇവിടെ ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട്. കൂടാതെ പ്രായമുള്ളവർക്ക് കയറാൻ ലിഫ്റ്റും ഉണ്ട്. നമുക്കും കയറാം കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുളിച്ച് മാറ്റിയിട്ടാണ് അമ്പലത്തിലേക്ക് വന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. മുത്തശ്ശിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതിനെ കൊണ്ട് ഞങ്ങൾ പതുക്കെയാണ് പോകുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് മൊബൈൽ ഫോണും ബാഗും ചെറിയ ബാഗും കൊണ്ടുപോകാൻ പറ്റൂല. അതിനെ കൊണ്ട് ചോറൂണിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തില്ലേ. അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇനി ഫോണും ബാഗും ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അതിനെ കൊണ്ട് ലോക്കറിൽ വെച്ചിട്ടാണ് പോകുന്നത്. സാധാരണ ഉള്ളമാതിരി തിരക്കൊന്നുമില്ലേ. ബുക്കിംഗ് ഉള്ളതിനെ കൊണ്ടായിരിക്കും തിരക്കില്ലാത്തത്. ഒരു കുട്ടീനെ ചോറൂണിന് 10 പേർക്ക് കൂടെ കയറട്ടെ. ചോറൂണ് കൊടുക്കുമ്പോൾ അവർ ഫോട്ടോ എടുക്കും. 10 ഫോട്ടോന് 200 രൂപയാണ് ചാർജ്. ഞങ്ങൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ദേവന് ചോറൂണ് കൊടുത്തതിനെ കൊണ്ട് അമ്മയ്ക്കും അച്ഛനും ദേവൻ്റെ കൂടെ ദർശനത്തിന് പോകാൻ പറ്റി. അതിനെ കൊണ്ട് ഞാനും കൂടെ പോയിട്ടോ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബുക്കിംഗ് ഒന്നുമില്ല. എന്നാലും അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ പോവാം. ഞങ്ങൾ വർക്കിൻ്റെയിലാണ് പോയത്. അതിനെ കൊണ്ട് ആളുകൾ കുറവാണ്. സാമ്യന്മാർക്ക് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് നേരിട്ട് ദർശനത്തിന് കയറാം. മുത്തശ്ശിക്ക് വയ്യാത്തതിനെ കൊണ്ട് അച്ഛമ്മേനെയും മുത്തശ്ശീനും അവിടുന്ന് തന്നെ അങ്ങോട്ട് കയറ്റി അമ്മമ്മയും അമ്മച്ചനും ദർശനം ചെയ്യാൻ ക്യൂ ആണ് നിന്നത്. ബുക്ക് ചെയ്ത കള്ളാസ് ക്യൂ നിൽക്കുമ്പോൾ കാണിച്ചു കൊടുക്കണം. അമ്മമ്മയും അമ്മച്ചനും ക്യൂ നിൽക്കുമ്പോൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ തീരെ മഴ ഇല്ലായിരുന്നു, വെയിലായിരുന്നു. ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ ദർശനം കഴിച്ച് വന്നിട്ടുണ്ട്. അന്നദാനം കഴിക്കാൻ ഞങ്ങൾ പോവുകയാണ്. അവിടെയും ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റൂലേ. ഇവിടെയാണ് കല്യാണമൊക്കെ നടക്കുന്ന മണ്ഡപം. കൊറോണേൻ്റെ മുമ്പ് ഞങ്ങൾ അച്ഛമാമൻ്റെ കല്യാണത്തിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ കല്യാണങ്ങളൊന്നും ഇല്ല കേട്ടോ. ശിവേരിക്ക് വന്ന ആനയാണ് അത്. 30 ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റിയാണ്. ദേവൻ ആദ്യമായിട്ടാണ് ആനേനെ കാണുന്നത്. ദേവന് ആനേനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ദേവൻ ആനേൻ്റെ അടുത്തേക്ക് പോകാൻ ചാടുന്നുണ്ട്. ആനയെ കൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പാത്രത്തിൽ പായസമൊന്നും തേയൂല കേട്ടോ.
ഇവിടത്തെ പാത്രത്തിൽ നിറച്ചിട്ടാണ് പാൽപായസം തരുക. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഇനി കളിപ്പാട്ടം വാങ്ങുകയാണ്. ദേവു കളിപ്പാട്ടം കണ്ടാൽ അങ്ങോട്ട് ഓടും കേട്ടോ. ഇവിടെ നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. അതിനെ കൊണ്ട് ഞാൻ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ട്. ഞാൻ മഞ്ചാരിയിലിരിക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് എൻ്റെ അമ്മ വാങ്ങി തന്നിട്ടുണ്ട്. അച്ഛമ്മയും അമ്മമ്മയും എനിക്ക് ഫാക്ടറിയിൽ നിന്ന് കുറേ വാലിയും മാലിയൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ പൊരി വാങ്ങാൻ പോവുകയാണേ. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ദർശനത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.